നമസ്കാരം. കേരളത്തെ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റേത്. ഏറെ ഞെട്ടലോടെയാണ് കേരളം ആ വാർത്ത കേട്ടത്. സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് അദ്ദേഹത്തെ പിന്നിൽ നിന്നും കുത്തിയത്. ഇപ്പോഴിതാ ടി പി ചന്ദ്രശേഖരന്റെ മകനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി കത്ത് അയച്ചിരിക്കുകയാണ്. ടി പിയുടെ മകനെ വളരാൻ അനുവദിക്കില്ല. കെ കെ രമയുടെ ഓഫീസിലേക്കാണ് ഇത്തരമൊരു ഭീഷണി കത്ത് അയച്ചിരിക്കുന്നത്. ആർ എം പി നേതാവായ എൻ വേണുവിനെയും കൊലപ്പെടുത്തുമെന്നും കത്തിൽ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ തലശ്ശേരി എം എൽ എ എൻ ഷംസീറിനെതിരെ സംസാരിക്കരുതെന്നും ഭീഷണി കത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത്? രാഷ്ട്രീയ കേരളത്തിൽ സി പി എമ്മുകാർക്ക് മാത്രം വളർന്നാൽ മതിയോ? ടി പി വധത്തിന് കാരണം മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിക്കാത്തതാണെന്ന് കത്തിൽ പറയുന്നുണ്ട്. ഭീഷണിക്കത്ത് ലഭിച്ചതിന് പിന്നാലെ എൻ വേണു വടകര എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 2014 തന്നെ കൊലപ്പെടുത്തുമെന്ന് കാണിച്ച് ഭീഷണിക്കത്ത് കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ട്. സി പി എമ്മിനെതിരെ മാധ്യമങ്ങളിൽ വന്ന് ചർച്ച ചെയ്ത ടി പി എ 51 വെട്ടിവെട്ടിയാണ് തീർത്തതെന്നും എം എൽ എ രമയുടെ മകനെ അധികം വളരാൻ വിടില്ലെന്നും അവന്റെ മുഖം 100 വെട്ടിവെട്ടി പൂക്കുല പോലെ നടുറോഡിൽ ചിതറുമെന്നാണ് കത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ വലിയൊരു ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. ടി പിയുടെ മകനെതിരെ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞതാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റിനെ മുൻപ് വെട്ടിയത് കണ്ണൂർ സംഘമല്ലെന്നും മറിച്ചായിരുന്നുവെങ്കിൽ അന്ന് തന്നെ തീർക്കുമായിരുന്നുവെന്നും ഭീഷണി കത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ഭീഷണികളോടെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പി ജെ ബോയ്സ് എന്നാണ് കത്തിന് താഴെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പി ചന്ദ്രശേഖരനെ പോലെ തന്നെ തങ്ങൾക്കും മരണത്തെ ഭയമില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ഈയിടയ്ക്ക് പറഞ്ഞിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വന്ന ഭീഷണിക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലായിരുന്നു അർജുന്റെ പ്രതികരണം. ഭീഷണിക്കത്തിന്റെ ഭാഷയെപ്പറ്റിയും ഉള്ളടക്കത്തെപ്പറ്റിയും തിരുവഞ്ചൂർ പറഞ്ഞപ്പോൾ അത് ടി പി വധക്കേസിലെ പ്രതികളായിരിക്കുമെന്ന് തനിക്ക് തോന്നിയെന്നും അർജുൻ രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇത്തരം ഭീഷണിക്കത്തുകൾ ടി പി ചന്ദ്രശേഖരനും അക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് പോലെ തന്നെ തങ്ങൾക്കും മരണഭയമില്ല. ദൈവനിശ്ചയം എന്തായാലും അത് ആർക്കും തടയാൻ സാധിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറയുന്നത്. ഇനിയും തിരുവഞ്ചൂർ ധാർമ്മികമായും നിയമപരമായും സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു. അതിന് കുടുംബമെന്ന നിലയിൽ തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അർജുൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ തിരുവഞ്ചൂരിന് ഭീഷണിക്കത്ത് കിട്ടി ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കെ കെ രമയുടെയും ടി പി ചന്ദ്രശേഖരന്റെയും മകനും ഭീഷണിക്കത്ത് ലഭിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനകം രാജ്യം വിട്ടില്ലെങ്കിൽ ഭാര്യയും മക്കളെയും ഉൾപ്പെടെ വധിക്കുമെന്നായിരുന്നു തിരുവഞ്ചൂരിന് ലഭിച്ച ഭീഷണിക്കത്തിൽ പറഞ്ഞിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ മകനും കത്തയച്ചിരിക്കുന്നത്. കൊല്ലുമെന്ന് തന്നെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. 100 വെട്ടിൽ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ഭീഷണി കത്തുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആരാണ് ശരിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഒരൊറ്റ ഉത്തരം മാത്രം. അത് എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലെ സത്യമായ കാര്യം തന്നെയാണ്. പി ജെ ബോയ്സ് എന്നാണ് ഈ കത്തിന് പുറത്ത് എഴുതിയിരിക്കുന്നത്. സി പി എമ്മിനെതിരെ പ്രതികരിക്കുന്ന ആരെയും കൊല്ലും വെട്ടും, ഇത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.